നമസ്കാരം എല്ലാ കൂട്ടികളും ഗ്രിരീഷ് സാറാണ് കീം എക്സാം മാറ്റി നമ്മളെ ഒരു എക്സാം മാറ്റി എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് പൊതുവെ ഏത് എക്സാം ആയാലും പബ്ലിക് എക്സാം ആയാലും എൻട്രൻസ് എക്സാല് മാറ്റി എന്ന് കേൾക്കുന്നു അല്ല കീമിന്റെ എക്സാം മാറ്റി ഞാനിതൊരു നിങ്ങൾ വളരെ ഇൻഫോർമേറ്റീവായ വീഡിയോ ഷോർട്ട് വീഡിയോ ആണ് പക്ഷെ നിങ്ങൾ കണ്ടിരിക്കേണ്ട വീഡിയോ ആണ് കാരണം ഇപ്പം നീറ്റിന്റെ എക്സാം മെയ് അഞ്ചാം തീയതിയാണ് കീമിന്റെ എക്സാം മാറ്റിയിട്ടില്ല സത്യം ജൂൺ ഒന്നാം തീയതി ഉണ്ട് പക്ഷേ നമ്മൾ സത്യം പറഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ പോയി മിക്കവാറും ഒരു തൊണ്ണൂറ് ശതമാനം കുട്ടികളും ഇനി ദിവസങ്ങളുണ്ട് ദിവസങ്ങളുണ്ട് എനിക്കറിയാവുന്ന ഒരുപാട് രക്ഷാതാക്കള് വിളിച്ച് പറഞ്ഞ് കംപ്ലൈന്റുകൾ പറയുമ്പോഴാണ് നമ്മൾ ഇത് സാർ ഒന്ന് പറയുക നമ്മൾ ഇനി എന്തു ചെയ്യണം കീമിനെ പഠിക്കാൻ തയ്യാറാകുന്നില്ല കോഴ്സിന് ചേർന്നു അങ്ങനെ ഇതല്ല നിങ്ങൾ കീമിന് എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ കീമിന് തൊണ്ണൂറ്റമ്പത് പോയിന്റ് ഒന്നും ഒമ്പത് ശതനല്ല നൂറ് ശവനം നിങ്ങൾ കീം എഴുതി നോക്കിയിരിക്കണം നിങ്ങൾ എഞ്ചിനീയറിംഗ് സൈഡാണ് ഉദ്ദേശിക്കും കീം നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം എഴുതുമ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് വർഷം പഠിക്കുന്ന പബ്ലിക് എക്സാം അല്ല കീം എന്ന് പറയുന്നത് ഇതൊരു ഓൾ കേരള എൻജിനീയറിങ് എൻട്രൻസ് ആണ് നിങ്ങൾ ഇത്രയും കാര്യം മനസ്സിലാക്കിയാൽ മതി മൂന്നേ മൂന്ന് വിഷയങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പി സി എം എന്ന് നമുക്ക് പറയാം പിള്ളേരുടെ കാര്യം മാത്രം എന്നുള്ളത് ആക്കരുത് അതിനകത്ത് എന്ന് പറയുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് വെയ്റ്റേജ് ഉള്ള സബ്ജെക്റ്റാണ് മാത്സ് അത്യാവശ്യം നന്നായിട്ട് ബേസ് റൂട്ട് ലെവലിൽ നിങ്ങൾ പഠിച്ചെടുത്താൽ അപ്പം ഞാനൊക്കെ കൃത്യം ആ ഇല്ലെങ്കിലും കൃത്യമായിട്ടും ബേസും കൺസെപ്റ്റും പഠിപ്പിച്ചിട്ട് തന്നെയാണ് ഒരു ചാപ്റ്ററിനകത്ത് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുന്നത് ഫിസിക്സ് നയൻറ്റി നയൻ പോയിന്റ് നയൻ ടഫായിട്ടുള്ള ന്യൂമറിക്കിൽസ നമ്മുടെ അടുത്ത് ചേരുന്ന ഒരുപാട് എല്ലാം പറയും ടഫായിട്ടുള്ള ന്യൂമറിക്കിൽസും ചെയ്ത് പഠിക്കണം എന്തുകൊണ്ടാണ് അത് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം പിന്നെ ഇപ്പുറത്ത് ബേസിംഗ് കൺസെപ്റ്റ് നമുക്ക് പല ഇക്വേഷൻസ് നമ്മൾ മറന്നുപോയി കാണും പലതിൻ്റെയും ഈ പറഞ്ഞ പോലെ കാണാപ്പാടും പഠിക്കുന്നവർ ബേസിംഗ് കൺസെപ്റ്റ് നിങ്ങൾക്ക് കാണത്തില്ല സത്യമില്ല ഈ പറയുന്നത് നിങ്ങൾ ആലോചിക്കുക ബേസിംഗ് കൺസെപ്റ്റ് കാണത്തില്ല ഇത് ക്ലിയർ ആകാതെ നമ്മൾ എവിടെ പോയി പഠിച്ചാലും എന്താണ് ഒരു കാര്യമില്ല അത് ക്ലിയർ ആക്കി നിങ്ങൾക്ക് ഗംഭീരമാക്കി തരും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഫിസിൻ്റെ ന്യൂമറിക്കൽസൊക്കെ സിമ്പിൾ 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 ആക്കി തരും കെമിസ്ട്രി ഓർഗാനിക്കും ഇൻർഗാനിക്കും ചേർന്നൊരു ആവറേജ് രീതിയിലുള്ള കെമിസ്ട്രിയുള്ളത് അത് കുഴപ്പമില്ല കാരണം ഇത് ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്യണം ഇച്ചിരി നല്ല നല്ല ഹാർഡ് വർക്ക് ചെയ്താൽ കീമെന്ന് പറയുന്നത് നിങ്ങളുടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം അതിനകത്ത് സംശയം വേണ്ട പക്ഷേ നിങ്ങൾ ഉഴപ്പരുത് നാളെയാണ് മറ്റന്നാളാണ് ഇനി നമുക്ക് ചൂട് കൂടുന്നത് ഞങ്ങൾ പഠിക്കുന്നില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇരിക്കരുത് വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ കീമിനെ വളരെ സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കീം ക്രാക്ക് ചെയ്യാം നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുള്ളൂ എല്ലാ ദിവസവും പുത്തും പാച്ചസ് ഉണ്ട് ഇപ്പം ചേരാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് പേര് ഡിസ്ട്രിക്ട് വാട്ട്സ്ആപ്പ് നമ്പർ ഈ നമ്പറിലോട്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ കൃത്യമായിട്ട് ഞാൻ തിരിച്ച് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് അടുത്ത ദിവസം തന്നെ ജോയിൻ ചെയ്യാം ഫുൾ ക്ലാന്തി ക്ലാദമുള്ള എല്ലാ ക്ലാസ്സുകളും കിട്ടുകയും ചെയ്യും ഒരു ടെൻഷൻ ഇല്ല ടെൻഷൻ ഇല്ലാതെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആയിട്ടുള്ള ഫിസിക്സും മാത്സും കെമിസ്ട്രിയും ഈസി ആയിട്ട് പഠിക്കുകയും ചെയ്യാം കീം നേടിയെടുക്കാം എന്നുള്ളത് സംശയം വേണ്ട ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം ഓക്കെ നെവർ എവർ യു